ഇനി ഞാൻ ആലപിക്കാൻ പോകുന്നത് ചിറ്റൂർ ഭാഗതിയെക്കുറിച്ചുള്ള ഭക്തിഗാനമാണ്. ചിറ്റൂർ ഭാഗതിയെക്കുറിച്ച് രണ്ടുപേരും എഴുതാൻ പറ്റിയത് മഹാപുണ്യമായിട്ട് ഞാൻ കരുതുന്നു. അല്ല, അതിനു മുമ്പ് ഈ ഭക്തിഗാനം ആലപിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കുറച്ച് അർത്ഥങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കാരണം വെച്ചാൽ ഇതിൽ ഈ വരികളിൽ ഞാൻ എഴുതുമ്പോൾ അത് ഇന്നതാണ് ഇതിൻ്റെ അർത്ഥം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അർത്ഥം പറഞ്ഞു. ഇതിൽ ചിത്തം എന്ന് പറഞ്ഞാൽ വരുന്നുണ്ട്, ചിത്തം പറഞ്ഞാൽ മനസ്സ്, അതുമാതിരി ശോകം എന്ന് വരുന്നത്, ശോകം പറഞ്ഞാൽ ദുഃഖം, പിന്നെ പ്രമോദം എന്ന് വരുന്നുണ്ട്, പ്രമോദം പറഞ്ഞാൽ സന്തോഷം. എൻ്റെ പേര് പ്രമോദം എന്നാണ്, പ്രമോദം പറഞ്ഞാൽ സന്തോഷം എന്നുള്ള അർത്ഥമാണ്. പിന്നെ സദാ എന്ന് പറയേണ്ടത് എല്ലായ്പ്പോഴും, രണം പറയേണ്ട യുദ്ധം. അപ്പോൾ ഇതിനകത്ത് വരുന്ന വാക്കുകളാണ്, ഈ വരികളിലൊക്കെ വരുന്ന വാക്കുകളാണ് ഞാൻ ആദ്യമേ തന്നെ അർത്ഥം പറഞ്ഞു തന്നെ കേട്ടോ. ഇനി നമുക്ക് ഭക്തിഗാനം ആലപിക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ചിറ്റൂർ ഭാഗവതയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ചിറ്റൂർ ഭാഗവതയുടെ ഭക്തിഗാനം ആലപിക്കാൻ പോവുകയാണ്. ചിറ്റൂർ കാവിലെ അമ്മേ, ചിത്തത്തിലെന്നും നീയമ്മേ, കൊങ്ങന്മാരെ രണത്തിൽ കീഴ്പ്പെടുത്തി ജനങ്ങളെ രക്ഷിച്ച ഭഗവതിയെ, ശോകഹാരിണിയമ്മേ, ശോകമകറ്റേണയമ്മേ, ശത്രു സംഹാരിണി ശരണ്യം അമ്മേ, ശരണം സദാ സത്യസ്വരൂപിയെ, ശത്രു സംഹാരിണി ശരണ്യം അമ്മേ, ശരണം സദാ സത്യസ്വരൂപിയെ, ഭക്തരക്ഷയമ്മേ, പ്രമോദം തരണേയമ്മേ, ഞങ്ങൾ തൻ ദുഃഖങ്ങൾ കാശോസം നൽകി കാത്തുരക്ഷിക്കേണേ മഹാമായേ, സർവമംഗളയം അമ്മേ, സർവേശ്വരവും അമ്മേ, സർവമന്ത്രാത്മികി സർവതന്ത്രാത്മികി സർവയന്ത്രാത്മികി ജഗദംബികേ, ചിറ്റൂർ കാവിലെ അമ്മേ, ചിത്തത്തിലെന്നും അമ്മേ, കൊങ്ങന്മാരെ രണത്തിൽ കീഴ്പ്പെടുത്തി ജനങ്ങളെ രക്ഷിച്ച ഭഗവതിയെ, ചിറ്റൂർ കാവിലെ അമ്മേ, ചിത്തത്തിലെന്നും അമ്മേ, കൊങ്ങന്മാരെ രണത്തിൽ കീഴ്പ്പെടുത്തി ജനങ്ങളെ രക്ഷിച്ച ഭഗവതിയെ, ചിറ്റൂർ കാവിലെ അമ്മേ, ചിത്തത്തിലെന്നും നീയമ്മേ, ചിറ്റൂർ കാവിലെ അമ്മേ, ചിത്തത്തിലെന്നും അമ്മേ, ചിറ്റൂർ കാവിലെ അമ്മേ, ചിത്തത്തിലെന്നും.